അവ ഉറങ്ങി സൂ ഉറക്കം പൊതപ്പിക്കാരുന്നില്ല കൊതുക് അടിക്കാൻ വെച്ചത് ആ കൊതുക് അടിക്കാൻ ഞാൻ പൊതപ്പിച്ച് ഫുൾ ഫുൾ ഇതും വെച്ച് തലോണെ ആരെ കാണാനില്ലല്ലോ എങ്ങനെ പേടിക്കാതിരിക്കും ഡാഡി ഇന്ന് രാവിലെ ഏതാ അമ്മുമ്മയ്ക്ക് അറ്റാക്ക് വന്നു ലിവർ ഇൻഫെക്ഷൻ വന്നെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അപ്പൊ തൊട്ടാണ് ഈ അമ്മുമ്മയ്ക്ക് തുടങ്ങിയത് ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞത് തങ്കം നമ്മൾ രാവിലെ തക്കുടൂന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നീ കൊച്ചിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ അകത്ത് കയറിയില്ലേ ഞാനവിടെ പുറത്ത് വന്നപ്പോൾ ഒരു അമ്മയെപ്പോലിരിക്കണ ഒരമ്മ ഇങ്ങനെ വയ്യാതെ ഓട്ടോറിക്ഷയെ കൊണ്ടുവന്ന് ആ അമ്മ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നടന്നതും പെട്ടെന്ന് കുഴഞ്ഞു പോയി അറ്റാക്കായിരുന്നു അപ്പോൾ അറ്റാക്കിൻ്റെ ഇല്ലേ നീ ഉപകാരം ചെയ്യില്ല ഉപദ്രവം ചെയ്യല്ലേ എൻ്റെ അളിയ ഞാൻ വേറെ ഒന്നും അല്ല പറഞ്ഞത് ഈ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോന്നും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അത്രേ പറഞ്ഞോളൂ പക്ഷേ ഇവിടെ സംഭവിച്ച എന്തൊക്കെ ടെസ്റ്റ് നടത്തിയപ്പോൾ സ്കാൻ ചെയ്ത് ഈ സി ജി എക്സ്റേ ഇനി ചെയ്യാത്ത ടെസ്റ്റുകളില്ല എത്ര രൂപ പോയെന്നറിയാം വെറുതെ ആവശ്യമില്ല അമ്മയ്ക്ക് പ്രായം കൂടി വരല്ലേ അപ്പോൾ ഒന്ന് കരുതിയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ അതൊക്കെ പറയാനേ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുവരാൻ ആംബുലൻസിന്റെ പൈസ ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തു അതുകൊണ്ട് അങ്ങ് ഇതൊക്കെ പറഞ്ഞ് എന്നെ ഈ പരുവത്തിലാക്കിയതവനല്ലേ ഓ എന്റെ പൊന്നെ ആ കീക്കി വിളി കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് പോയി അവന്റെ വണ്ടി ഓ എന്റെ പൊന്ന് ക്ലീറ്റോ നിങ്ങൾ ഈ വീടിന്റെ കാലനാവരുത് എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ട് എന്റെ അമ്മക്ക് പ്രായമായി അതിനങ്ങ് വിട്ടേക്ക് ദണ്ടാ ആ ബില്ലെല്ലാം അവന്റെ കൊടുത്തിട്ട് എല്ലാ പൈസയും അവന്റെ വാങ്ങിക്കണം ഈ കുടുംബത്തിൽ ആർക്ക് എന്ത് ആപത്ത് വന്നാലും ഞാൻ ഒന്നിനും കൂടെ നിൽക്കൂല ഒരിടത്ത് പോകാനും ഞാൻ ആപത്തിന്റെ കൂടെ നിന്നാ മതി ആപത്ത് ഉണ്ടാക്കാൻ നടക്കുകയാണ് ഞാൻ മോശക്കാരനായി കൊച്ചു അകത്ത് കിടക്കുന്ന ഉറക്കം കഴിയുമ്പോ അങ്ങോട്ട് കൊണ്ടുതന്നാ മതി പറയാൻ വന്നിരിക്കുകയാണ് എന്നെ ഓരോന്ന് ഓരോന്ന് പേടിയാക്കാൻ നല്ല മോളെ ഇനി നല്ല മോളെ അതെ ഒന്ന് നോക്കിയേ ക്ലീറ്റോങ്കിളിൻ്റെ ഈ കാലിൽ നീര് വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് നോക്കിയേ